22-ാമത് കണ്ണൂർ യൂണിവേഴ്സിറ്റി കലോത്സവം അരങ്ങേറുന്ന കാസർഗോഡ് ഗവൺമെന്റ് കോളേജിന്റെ മണ്ണിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത്. കോവിഡ് കഴിഞ്ഞു നടക്കുന്ന ആദ്യ കലോത്സവത്തിന്റെ ആവേശത്തിലാണ് ഇവിടെ വിദ്യാർത്ഥികൾ എല്ലാവരും. ഈ തിരക്കിനിടയിലും കലോത്സവ നഗരികളിലും വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിലും നിറഞ്ഞു നിന്നിരുന്ന തന്റെ സഹപാഠി അഹമ്മദ് അഫ്സലിനെ ഓർക്കാൻ അവർ മറന്നിട്ടില്ല. 5 വർഷം മുമ്പ് പൊവ്വൽ LBS എഞ്ചിനീയറിംഗ് കോളേജിൽ വെച്ച് നടന്ന കലോത്സവത്തിന്റെ മുഖ്യ സംഘാടകനായിരുന്നു അഫ്സൽ. ഒരുപാട് പേരെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലേക്ക് കൈപിടിച്ചുയർത്തിയ സഖാവ്. മതവർഗീയ ശക്തികൾക്ക് ചെവി കൊടുക്കാതെ മതനിരപേക്ഷതയുടെ പക്ഷത്ത് ഉറച്ചുനിന്ന സഖാവ്. ഇരുപത്തിരണ്ടാമത് കണ്ണൂർ സർവകലാശാല യൂണിയൻ കലോത്സവം അഫ്സലിന്റെ സ്വന്തം തട്ടകത്തിൽ അരങ്ങേറുമ്പോൾ സഹപാഠികളും സഹപ്രവർത്തകരും വേദനയോടെ സഖാവിനെ ഓർക്കുന്നു. സംഘടനാ രംഗത്തേക്ക് എന്നെ കൈപിടിച്ചെടുത്ത് കൊണ്ടുവന്ന സഖാവ് അഫ്സലാണ്. ആ പ്ലസ് ടുവിൽ പഠിക്കുന്ന സമയത്താണ് SFI വിദ്യാർത്ഥി സംഘടനാ രംഗത്തേക്ക് കടന്നു വരുന്നുള്ളത്. അന്ന് അഫ്സൽ ഇവിടുത്തെ കാസർഗോഡ് ഏരിയ സെക്രട്ടറി ആണ്. അഫ്സൽ അന്ന് ഞങ്ങളെ സംഘടനയുടെ ഭാഗമാക്കുകയും അതിനുശേഷം അഫ്സൽ ഏറ്റെടുത്ത ഒരു ആദ്യ ക്യാമ്പയിൻ എന്ന് പറയുന്നത് ഈ നാടിനകത്തെ വിദ്യാഭ്യാസ മേഖലയിൽ കഷ്ടപ്പെടുന്ന വിദ്യാർത്ഥികളെ സഹായിക്കണമെന്നതിൻ്റെ ഭാഗമായി സ്നേഹസ്പർശം എന്നുള്ള ഒരു ക്യാമ്പയിന് അഫ്സൽ ഇവിടെ SFI ഭാരമായിരിക്കുന്ന സമയത്ത് ഒരു ക്യാമ്പയിൻ ഇട്ടിട്ടുണ്ടായി. പിന്നീട് ആ ഒരു ബന്ധം കേവലം ഒരു വർഷത്തിനിടയിൽ തന്നെ അഫ്സലിനെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു വലിയ വേദനാജകമായ ഒരു സംഭവം കൂടി ആ കലോത്സവത്തിൻ്റെ ഭാഗമായി ഉണ്ടായി. ഒരുപക്ഷെ ഇന്ന് ഈ ഒരു കലോത്സവം ഇവിടെ നടക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ആഹ്ലാദിക്കുന്ന അല്ലെങ്കിൽ ഈ സംഘാടന രംഗത്ത് ഏറ്റവും കൂടുതൽ മുന്നിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയായി അഫ്സലിനെ കാണാമായിരുന്നു. എന്നിരുന്നാലും അഫ്സലിന്റെ ഓർമ്മകൾ, അഫ്സൽ ഉയർത്തിപ്പിടിച്ച രാഷ്ട്രീയവും അഫ്സലിന്റെ പ്രവർത്തനങ്ങളും ഇന്നും മറക്കാതെ ഓരോ കലോത്സവങ്ങളായാലും അല്ലാത്ത സമയത്തും വിദ്യാർത്ഥികൾ ഏറ്റെടുക്കുന്നതിന് വലിയ തെളിവാണ് ഈ അഫ്സൽ സ്ക്വയർ. SFI പ്രവർത്തനങ്ങൾക്കിടയിൽ തന്നെയാണ് അഫ്സലിക്കാനെ പരിചയം. SFI സമ്മേളനങ്ങളൊക്കെ കണ്ട് നല്ല രീതിയിലുള്ള പരിചയമുണ്ട്, നല്ല രീതിയിലുള്ള പ്രാസംഗികനാണ്. അതുപോലെ തന്നെ ഈ ക്യാമ്പ് LBS കോളേജിനകത്ത് പഠിച്ചതും അതുപോലെ തന്നെ ഈ കാസർഗോഡ് പരിധിയിൽ താമസിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അഫ്സലിക്ക. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്കിടയിൽ നല്ല രീതിയിലുള്ള ഒരു ജനകീയ മുഖം ഉള്ളൊരു സഖാവാണ് അഫ്സലിക്ക. മതന്യൂനപക്ഷങ്ങൾക്ക് വലിയ സ്വാധീനമുള്ള കാസർഗോഡ് ചെന്നിക്കരയിൽ നിന്നുയർന്നു വന്ന ധീരതയുടെ പര്യായമായിരുന്ന അഫ്സൽ SFI കാസർഗോഡ് ഏരിയ സെക്രട്ടറിയായും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായും പ്രവർത്തിച്ചിട്ടുണ്ട്. മികച്ച വായനക്കാരനും പ്രാസംഗികനും സംഘാടകനും നല്ലൊരു സുഹൃത്തുമൊക്കെയായിരുന്നു അഫ്സൽ എന്ന് കോളേജ് ബ്രാഞ്ച് സെക്രട്ടറി അഞ്ജിത പറയുന്നു. കാസർഗോഡ് ഗവൺമെന്റ് കോളേജ് കലോത്സവ വേദിക്ക് അരങ്ങിടുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഇന്ന് ഇവൻ അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഇന്നുണ്ടായിരുന്നെങ്കിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുകയും അഭിമാനിക്കുകയും ചെയ്യുന്ന ഒരാൾ അത് അഫ്സൽ തന്നെയായിരിക്കും. ഏറ്റവും നല്ലൊരു സംഘാടകനാണ്. കൊടുത്ത ഉത്തരവാദിത്തങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ തന്നെ ചെയ്തു തീർക്കാൻ അഫ്സലിനെ പോലൊരു സഖാവിനെ പറ്റാറുണ്ട്. ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരു സഖാവാണ്. ഞാനൊരു സ്വന്തം ചേട്ടനെ പോലെ കരുതുന്ന ഒരു സഖാവാണ്. അവൻ പോയപ്പോൾ ശരിക്കും ഞങ്ങളൊക്കെ ഒറ്റപ്പെട്ടു, അല്ലെങ്കിൽ ഞങ്ങൾക്ക് പറയാനും ഞങ്ങൾക്ക് തണലായി നിൽക്കാൻ ഒരാളില്ലാത്തൊരവസ്ഥയിൽ എത്തിയിട്ടുണ്ട്. പക്ഷെ എന്നും ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട് ഞങ്ങളുടെ കൂടെ അഫ്സൽ ഇന്നും ഞങ്ങളുടെ കൂടെ തന്നെയുണ്ട്. ഞങ്ങളുടെ എല്ലാത്തിനും ഞങ്ങളുടെ അഫ്സൽ ഞങ്ങളുടെ മനസ്സുകൊണ്ട് അല്ലെങ്കിൽ അവൻ ഇന്നും ഞങ്ങളുടെ ചുറ്റുമുണ്ട് തന്നെ വിശ്വസിച്ചാണ് ഞങ്ങൾ ഓരോ കാര്യത്തിനായിട്ടും മുന്നോട്ടേക്ക് പോകുന്നത്. 2017 LBS കോളേജിൽ നടന്ന കണ്ണൂർ സർവകലാശാല യൂണിയൻ കലോത്സവത്തിന്റെ മുഖ്യ സംഘാടകനായിരിക്കെ വിദ്യാർത്ഥികളുടെ യാത്രാ താമസ സൗകര്യങ്ങൾ ഒരുക്കുന്നതിന്റെ ഇടയിലാണ് സഖാവ് രാത്രിയിലെ വാഹനാപകടത്തിൽ മരണപ്പെടുന്നത്. LBS എഞ്ചിനീയറിംഗ് കോളേജിൽ വെച്ച് നടന്ന കണ്ണൂർ സർവകലാശാലയുടെ കലോത്സവത്തിൽ ഏറ്റവും സജീവമായി വിദ്യാർത്ഥികൾക്കൊപ്പം അവരുടെ അക്കോമഡേഷൻ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന അഫ്സലിക്കയാണ് കണ്ടത്. ഒരു വിദ്യാർത്ഥി നേതാവ് എങ്ങനെയായിരിക്കണം എന്നതിന്റെ ഉത്തമ ഉദാഹരണമായിരുന്നു അഫ്സലിക്ക. അപ്പൊ അങ്ങനെ ഒരു വ്യക്തിയാണ്, ഒരു നല്ലൊരു സഖാവിനെയാണ് കണ്ണൂർ സർവകലാശാല യൂണിയന്റെ കലോത്സവം 2017 നടക്കുന്ന സമയത്ത് വിദ്യാർത്ഥികളെ രാത്രി ഏറെ വൈകിയും അവരുടെ യാത്രാ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിനിടയിലാണ് പ്രിയപ്പെട്ട സഖാവ് അഫ്സലിക്ക നമ്മളെ വിട്ടുപിരിഞ്ഞിട്ടുള്ളത്. അപ്പൊ എല്ലാ വർഷവും അതിനുശേഷം നമ്മൾ കലോത്സവം നടക്കുന്ന സമയത്ത് അഫ്സൽ സ്ക്വയർ എന്നുള്ള പേരിൽ അഫ്സലിക്കയുടെ ഓർമ്മകൾ പുതുക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ക്വയർ എന്നും ഉണ്ടാക്കി വെക്കും. അതുപോലെ തന്നെ നമ്മൾ അഫ്സൽ സ്മാരക ട്രോഫി കൂടി അതിനുശേഷം സർവകലാശാലയുടെ എവറോളിംഗ് ട്രോഫി ഒപ്പം അഫ്സൽ സ്മാരക ട്രോഫി കൂടി നമ്മൾ നൽകുന്നുണ്ട്. വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിലേക്ക് കൈപിടിച്ചുയർത്തിയവനെന്നതിലുപരി അഫ്സൽ ഇന്നും ജീവിക്കുന്നു. എല്ലാവരുടെ മനസ്സിലും ഒരു സഹോദരനായി, സഹപാഠിയായി, എല്ലാമായി. കലോത്സവ നഗരിയിൽ നിന്നും ക്യാമറാമാൻ ഗിജിൽ പയ്യന്നൂരിനോടൊപ്പം മായ ഗിരീഷ്, നവമീഡിയ. ഹൃദയാഘാതം വരാതെ തടയാം,
ഇഇസിപി പരിചരണത്തിലൂടെ ഇത് മരുന്നുകളോ സർജറിയോ ആവശ്യമുള്ള ട്രീറ്റ്മെന്റ് അല്ല വ്യായാമം പോലുള്ള ഒരു പരിചരണം മാത്രമാണ് ദിവസം 1 മണിക്കൂർ വെച്ച് 35 ദിവസം കൊണ്ട് പൂർത്തിയാക്കുന്ന ഇഇസിപിയിലൂടെ ഹൃദയാരോഗ്യം പൂർണ്ണമായും മെച്ചപ്പെടുത്തുന്നു വിദേശ രാജ്യങ്ങളിൽ അടക്കം പ്രചുര പ്രചാരം നേടിയ ഇഇസിപിയുടെ വിശദാംശങ്ങൾ അറിയാൻ ബന്ധപ്പെടുക ഡോക്ടർ അർജുൻ ജെ നായനാർ ഇഇസിപി സെന്റർ അർബൻ ക്ലിനിക് വിആർ നായനാർ മെമ്മോറിയൽ ബിൽഡിംഗ് എഡാട്ട് പയ്യന്നൂർ ഫോൺ 9036969890 ക്ലിനിക്കിലെത്താൻ പറ്റാത്തവർക്ക് ഞങ്ങളുടെ ഹോം കെയർ സർവീസ് ലഭിക്കുന്നതാണ്